ഇന്ന് നമുക്ക് വളരെ ഹെക്റ്റിക്കായിട്ടൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഒന്നാം തിങ്കളാഴ്ച ഒ പി റോഡുണ്ട്. ഒരു എമർജൻസി രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് കാത്തറാവിൽ എടുക്കുകയാണ്, പ്രൈമറി 5+2. എന്തായാലും അതിന് പോവാണ്. ലോഡിംഗ് ഡോസ് കൊടുത്തല്ലേ ആസ്പിരിൻ ക്ലോബ്രോഗർ അല്ലേ? ക്ലോബ്രോഗർ ഇന്നത്തെ ലിസ്റ്റ്. നമുക്ക് രണ്ട് ബൈപ്പാസ് സർജറീസ് ഉണ്ട്. അപ്പോൾ സാധാരണ ബൈപ്പാസ് സർജറി മുമ്പ് നമ്മൾ ഒരു ലൂപ്പ്, ഒരു മാഗ്നിഫൈങ് എക്യുപ്മെൻ്റ് ഉണ്ടാവും, അതിട്ടാണ് നമ്മൾ സാധാരണ സർജറി ചെയ്യാറ്. ആദ്യത്തെ പേഷ്യൻ്റ് ഇൻ ഹിസ് ഒരു 50s, സെക്കൻഡ് പേഷ്യൻറ്റ് 70s. ദ ഫസ്റ്റ് പേഷ്യൻ്റ് ഒരു ഡയബറ്റിക് ആണ്, സ്മോക്കറാണ്. ആൻഡ് സെക്കൻഡ് പേഷ്യൻറ്റ് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്. ഐ എം ഗോയിങ് ടു സ്ക്രബ് റൈറ്റ് നൗ. സ്മോക്കിംഗ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഇതൊക്കെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ്. അത് നമുക്ക് എത്ര കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത് കൺട്രോൾ ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു ബ്രിസ്ക് വാക്ക് 30 minutes a day, 5 days a week, ദാറ്റ് വിൽ കീപ് യുവർ ഹാർട്ട് ഹെൽത്തി. ഹലോ, അങ്ങനെ കുഴപ്പമില്ലതാ? ഇല്ല, വേദന ഒന്നും ഇല്ലതാ? ഇല്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇനി ഭക്ഷണം കഴിക്കാൻ തുടങ്ങണം, വെള്ളം കുടിക്കണം, പിന്നെ എക്സസൈസ് കാര്യങ്ങളുണ്ടാവും പറഞ്ഞുതരും, അതൊന്നും ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് നമ്മൾ റൂമിലേക്ക് മാറ്റുന്നതായിരിക്കും. യൂഷ്വലി എൻ്റെ ദിവസം തുടങ്ങുന്ന കേസായിട്ടാണ്. ആൻഡ് ആഫ്റ്റർ കേസ് ഐസിയു റൗണ്ട് ഉണ്ടാവും. ഐസിയു റൗണ്ട് കഴിഞ്ഞിട്ട് ഒരു കോഫി ബ്രേക്കാണ്. അപ്പം ഇതിൽ യൂഷ്വലി ഐ ഹാവ് ടീ ഓ കോഫി. ഷുഗർ പാക്കറ്റ്സ് വരും, ഷുഗർ ഇടാറില്ല. സോ ട്രൈ ടു അവോയ്ഡ് ഷുഗർ ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, ദറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ കൊഴുപ്പുള്ള ആഹാരം, റെഡ് മീറ്റ്, പൊരിച്ച ഐറ്റംസൊക്കെ കഴിക്കാൻ പാടില്ല, അങ്ങനെയല്ല. അത് നമ്മൾ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത് നല്ലതാണ്. റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആവശ്യമാണ്. അതില്ലാതെ റെഗുലർ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എക്സസൈസ് പറഞ്ഞാൽ ബ്രിസ്ക് വാക്കിംഗ്, അത് മതിയായിരിക്കും. ബട്ട് ഇറ്റ് ഹാസ് ടു ബി റെഗുലർ. ആൻഡ് അതില്ലാതെ യങ്സ്റ്റേഴ്സ് നമ്മൾ മെസ്സേജ് ഉണ്ട്, സ്മോക്കിംഗ്, പ്ലീസ് അവോയ്ഡ് സ്മോക്കിംഗ്, ഇറ്റ് സ്മോക്കിംഗ് കിൽസ്. ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഈ വക അസുഖങ്ങളുള്ള ആളുകൾ എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു ഹാർട്ടിൻ്റെ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. യങ്സ്റ്റേഴ്സിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഹാർട്ട് അറ്റാക്കും അതുപോലെ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്, ഹാർട്ടിൻ്റെ രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് വന്നിട്ടുള്ള അസുഖങ്ങൾ കുറച്ച് കാണുന്നുണ്ട്. ഒരു 6-7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുക, അപ്പോൾ സ്ട്രെസ്സിനെ കോപ്പ് ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ എബിലിറ്റി ബോഡിക്ക് കിട്ടും. പിന്നെ ഉള്ളത് മെഡിറ്റേഷൻ, ഒരു 12 മിനിറ്റ് നേരം ദിവസം മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള റിലാക്സേഷൻ കാര്യങ്ങൾ ചെയ്യുക. ഇതും സ്ട്രെസ്സിനെ കോപ്പ് ചെയ്യാനായിട്ട് ഈ യങ്സ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എക്സസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഗ്രാജുവലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഒറ്റ ഒരു ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് ആവശ്യമുള്ള ഫിറ്റ്നസ് ലെവൽ, എക്സസൈസ് ലെവലിലേക്ക് എത്താൻ നോക്കുക. അതും ഒരു നല്ല കാര്യമായിരിക്കും. പിന്നെ കൺവെൻഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, വെയിറ്റ് മെയിൻ്റനൻസ്, സ്മോക്കിംഗ് അവോയ്ഡൻസ്, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. അതല്ലാതെ ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് അതും ഇതേ പറഞ്ഞതെല്ലാം കൂടാതെ പുതുതായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടതോ ആയിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല.